ഇന്ന് നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു 5 ടൈപ്സ് ഓഫ് എയർബോൾ കൺട്രോളിങ് നമുക്ക് നോക്കാം. നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആണെങ്കിൽ ഇതെല്ലാം നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ, ചെസ്റ്റ് ബോളിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം. ചെസ്റ്റ് ബോളിൽ നമ്മൾ തീർച്ചയായും എല്ലാവരും കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഹൈറ്റിൽ വരുന്ന ബോൾ എടുക്കാനുള്ള മടിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പലർക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഹൈറ്റിൽ വരുന്ന ബോൾ എടുക്കാനുള്ള ഏറ്റവും ഈസി മെത്തേഡാണ് ഈ ചെസ്സിൽ വാങ്ങാന്നുള്ളത്. അപ്പോൾ ചെസ്സിൽ ആ സ്റ്റൈലിൽ തന്നെ നമ്മൾ വാങ്ങി പഠിക്കണം. ചെസ്സിൽ വാങ്ങേണ്ട ഒരു 2-3 തിയറി എന്താണെന്ന് വെച്ചാൽ, ചെസ്സിൽ വാങ്ങുമ്പോൾ ചെസ്സ് നമ്മൾ ബോൾ വരുമ്പോൾ പേടിച്ചിട്ട് മുമ്പോട്ടേക്ക് തള്ളരുത്. ബോൾ വരുന്ന ടൈം നമ്മളെ കാലും കുറച്ച് ബാക്കോട്ടേക്ക് മടങ്ങണം, ഇതിൽ കാണുന്ന പോലെ ചെസ്റ്റും കുറച്ച് ബാക്കോട്ടേക്ക്. ജസ്റ്റ് ഒന്ന് ആ ബോൾ അടുത്ത് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് ഒന്ന് ബാക്കോട്ടായിട്ടുണ്ടെങ്കിൽ ആ ബോൾ കറക്റ്റ് തട്ടിയിട്ട് തെറിച്ച് പോകാണ്ട് നിൽക്കും. അപ്പോൾ നമ്മൾ മുമ്പോട്ടേക്ക് തള്ളരുത്, കാലും ബാക്കോട്ടേക്ക്, ചെസ്റ്റും ബാക്കോട്ടേക്ക്. അതേപോലെ ജമ്പ് ചെയ്ത് വരുന്ന ബോളാണെങ്കിൽ നമ്മൾ ബാക്കോട്ടേക്ക് ജമ്പ് ചെയ്തിട്ട് ചെസ്റ്റ് ബോൾ വാങ്ങാൻ ശ്രമിക്കുക. ഇത് നമ്മൾ ചെയ്ത് പഠിച്ചാലേ ശരിയാവുള്ളൂ. 2-ാമത്തെ മെത്തേഡാണ് നമ്മളെ തൈസിൽ മടിക്കുക. തൈസ് അല്ലെങ്കിൽ തുട, തുടയിൽ നമ്മൾ ബോൾ കൺട്രോൾ ചെയ്യുന്ന ഏറ്റവും ബെറ്റർ മെത്തേഡാണ് എന്ന് പറഞ്ഞാൽ, കുറച്ച് ചെസ്സിൽ വാങ്ങുന്ന ബോളാണെങ്കിലും കുറച്ചൊന്ന് ബാക്കോട്ട് മാറിയാൽ നമുക്കത് തുടയിൽ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റൂ. നല്ല ഈസി മെത്തേഡാണ്, ഉള്ളിൽ വെച്ച് ഏറ്റവും ഈസി മെത്തേഡ് നമ്മൾ തുടയിൽ വാങ്ങുന്നതാണ്. എന്താ വെച്ചാൽ, തുട നല്ല സോഫ്റ്റും ആവാം. നമ്മൾ ആ ബോൾ വാങ്ങുമ്പോൾ ആ കാല് ആദ്യം മടക്കി വെച്ചിട്ട് ആ ബോൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് താഴോട്ട്, ആ ബോൾ കാലിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ബോളൊന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് വലിക്കുമ്പോൾ ആ ബോൾ തട്ടി തെറിച്ച് പോകാണ്ട് അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കും. അപ്പോൾ സുഖമായിട്ട് നമുക്ക് എടുത്തിട്ട് പോവാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വരുന്ന ബോൾ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്ത് പഠിക്കാൻ പറ്റും. ഇത് പറഞ്ഞ ഓർമ്മ വേണം, ബോൾ വരുമ്പോൾ ആ തുട ആദ്യം പൊന്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് വലിക്കുമ്പോൾ ബോൾ അവിടെ ഹോൾഡ് ചെയ്യും. വേറൊന്നുമില്ല, ഇതിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ തൈയിൽ വാങ്ങുന്ന മെത്തേഡ്. 3-ാമത്, കാലിൻ്റെ ആ വിരലുകളിലുള്ള ഭാഗം ഉപയോഗിച്ചിട്ട് ബോൾ ചോപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇത് കാണാൻ നല്ല ഈസി ആയിരിക്കും, ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അക്യുറസി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ വാങ്ങിയിട്ട് പിന്നെ റിസീവ് ചെയ്യുന്ന വേണ്ട, ഒറ്റ റിസീവ് തന്നെ ബോൾ നിലത്ത് വെക്കും. പക്ഷേ ഇത് കുറച്ച് ഡേഞ്ചറാണ്. എന്താന്ന് വെച്ചാൽ, എല്ലാവർക്കും ഇത് പറ്റൂല, ഇത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ പറ്റുള്ളൂ. ഇത് അത്ര അത്യാവശ്യമല്ല, പഠിച്ചാൽ നല്ല കാര്യമാണ്. എന്താന്ന് വെച്ചാൽ, ഇത് കറക്റ്റ് ഒരു ചെറിയൊരു പോർഷനിൽ കറക്റ്റ് തട്ടിക്കണം. തട്ടിച്ചാലേ ഈ ബോൾ നിൽക്കുള്ളൂ. അതിൽ കുറച്ച് മേലോട്ട് കയറിപ്പോയാലോ, കുറച്ച് മാറിപ്പോയാൽ നല്ലോണം പിച്ചുകുത്തിട്ട് ബോൾ പൊന്തിപ്പോകും, കുറച്ച് മേലോട്ട് വെച്ച് തട്ടി തെറിച്ചു. അപ്പോൾ കറക്റ്റ് അതേ ആ വിരലിൻ്റെ ആ സൈഡ് വെറുതെ കാല് നീട്ടിച്ച് വിരലിൻ്റെ ആ സൈഡ് കൊള്ളിച്ചാൽ മാത്രം മതി, ബോൾ അവിടെ നിൽക്കും. പക്ഷേ ഇത് നമ്മൾ കുറേ ചെയ്ത് പഠിച്ചാലേ ഇത് നമുക്ക് കിട്ടുള്ളൂ. കാണാൻ കുറച്ച് ഈസി ആണെങ്കിലും പക്ഷേ പഠിച്ചാൽ നല്ല സ്റ്റൈലിഷുവാ, നല്ല യൂസ്ഫുൾ മെത്തേഡുവാ. പക്ഷേങ്കിൽ ഇത് നമ്മൾ കുട്ടികൾ ചെയ്യുന്നതിൻ്റെ തെറ്റെന്താണെന്ന് വെച്ചാൽ, ഈ ഇങ്ങനത്തെ ബോൾ റിസീവ് ചെയ്യുമ്പോൾ ബോൾ അപ്പാട് വിരലിൻ്റെ ഭാഗം ഇങ്ങനെ പൊന്തിച്ച് വെച്ചിട്ട് ബാക്കോട്ടേക്ക് വലിക്കുന്ന ശീലങ്ങൾ ഞാൻ അവിടെ പല കുട്ടികൾക്കും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ബാക്കോട്ട് വലിക്കുമ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട, ബോൾ വരുമ്പോൾ കാല് വെറുതെ നീട്ടി വെച്ചിട്ട് ആ വിരലിൻ്റെ ഭാഗത്ത് കറക്റ്റ് കൊള്ളിച്ചാൽ മാത്രം മതി, ബോൾ അവിടെ താനേ നിന്നോളൂ. നിങ്ങളൊന്നും നോക്കണ്ട, ആ ഭാഗം ഫ്ലെക്സിബിൾ ഏരിയ ഉണ്ട്, ആ സ്ഥലത്ത് കൊള്ളിക്കേണ്ടതാണ് നമ്മളെ പണി. കറക്റ്റ് കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ബോൾ തീർച്ചയായിട്ടും നിൽക്കും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ പ്രാക്ടീസ് ചെയ്യണം. 4-ാമത്തേത് ഏറ്റവും ബേസിക്കായ മെത്തേഡ്, ഇത് അധികം പ്ലെയേഴ്സ് യൂസ് ചെയ്യുന്നതാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് പെട്ടെന്ന് യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡുമാണ്. നമ്മളെ കാലിൻ്റെ ഇന്ന് വെച്ചിട്ട് വാങ്ങി ഇതാക്കുക. പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് വെച്ചാൽ, നമ്മൾ വെറുതെ നിന്ന സ്ഥലത്ത് നിന്ന് വെറുതെ കാല് വെക്കും. ഇത് ചെയ്യേണ്ടത് നമ്മൾ കാല് ബാക്കോട്ടേക്ക് വലിക്കുകയെന്ന് ആദ്യം നീട്ടി കാല് വെച്ചിട്ട് ബോളിനെ റിസീവ് ചെയ്ത് വലിക്കുകയെന്ന് ഒരു ചെറിയൊരു ജമ്പും ചെയ്യുക. ജമ്പ് ചെയ്തിട്ട് ആ വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു വലി ബാക്കോട്ടേക്ക് വലിക്കുമ്പോൾ ആ ബോൾ നിൽക്കുള്ളൂ. നമ്മളൊന്നും വെറുതെ കാല് വെച്ചാലൊന്നും ഒരു ബോൾ എവിടെയും നിൽക്കില്ല, അവിടെ കുറച്ച് പണികൾ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മെല്ലെ ബോൾ വരുമ്പോൾ ചെറിയൊരു റിസീവ് ചെയ്ത് കൊടുത്താൽ ബോൾ എങ്ങോട്ട് തെറിച്ച് പോകേണ്ടത് നമ്മളെ കാലിൻ്റെ താഴെ തന്നെ വന്ന് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, കാല് മുമ്പോട്ട് വെച്ചിട്ട് പിന്നെ ആ ബാക്കോട്ടേക്ക് വലിക്കുന്നത് അതിലുണ്ട്, ബോൾ എവിടെയും പോകില്ല. 5-ാമത്തത്, നമ്മളിപ്പോൾ റിസീവ് ചെയ്ത പോലെ തന്നെ ഔട്ട് ലെഗിനെ കൊണ്ട് റിസീവ് ചെയ്യുക. നമ്മൾ ഇൻ ലെഗിനെ കൊണ്ട് നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെ, പക്ഷേങ്കിൽ ഔട്ട് ലെഗ് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് നല്ലോണം വലിക്കൊന്നും വേണം. ജസ്റ്റ് നിങ്ങൾ കറക്റ്റ് ആ ഫ്ലാറ്റ് ആയ സ്ഥലത്ത് ബോൾ തട്ടിച്ചാൽ മാത്രം മതി. ആ ബോൾ നമ്മൾ കാലൊന്ന് ലൂസായിട്ട് വെക്കുമ്പോൾ നമ്മളെ കാല് താനേ കുറച്ച് ബാക്കോട്ടേക്ക് വരും. ആ വരുന്ന ആ ഒരു ഫ്ലെക്സിബിളിൽ തന്നെ ബോൾ അവിടെ തട്ടി നിന്നോളൂ. അപ്പോൾ നമ്മൾ അധികമൊന്നും എഫേർട്ടൊന്നും എടുക്കണ്ട, നമ്മൾ കാല് വെച്ചിട്ട് കറക്റ്റ് ആ പ്ലേസിൽ ആ ഫ്ലാറ്റായ പ്ലേസിൽ കൊള്ളുക മാത്രം ചെയ്താൽ മതി. നിങ്ങൾ നല്ലോണം തിരിഞ്ഞു നിന്നിട്ട് ഫ്ലാറ്റ് ആയിട്ട് ആ ബോൾ കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ബോൾ അവിടെ തട്ടി താനേ നിന്നോളൂ, അധികം ബലം കൊടുക്കാണ്ട് നിൽക്കുക. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം.